ലാലട്ടം വരുന്ന എപ്പിസോഡിൽ ജിൻഡോയെ പുകഴ്ത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ ഹോട്ടൽ ടാസ്കിൽ വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ജിൻഡോ കാഴ്ചവെച്ചത്. അവിടെ ജിൻഡോ മാത്രമല്ല മറ്റ് പല മത്സരാർത്ഥികളും മികച്ച രീതിയിൽ പെർഫോം ചെയ്തവർ തന്നെയാണ്. പക്ഷേ ജിൻഡോയുടെ പെർഫോമൻസ് എടുത്തു പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഗസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു ശ്വേതാമേനോൻ കൊടുത്ത ഒരു ടാസ്ക് ഉണ്ട്, ആ ഒരു ഡയമണ്ട് സംരക്ഷിക്കുക എന്നത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ, വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ഡയമണ്ട് സംരക്ഷിച്ചു. അർജുൻ ഒരു സമയത്ത് എടുത്ത് കൈക്കലാക്കിയെങ്കിലും അത് അർജുനെ കൊണ്ട് തന്നെ തിരിച്ചും വെപ്പിച്ചു. അതുപോലെ തന്നെ പല സമയത്തും പലരും ആ ഒരു ഡയമണ്ട് മോഷ്ടിക്കാനായിട്ട് വന്നിരുന്നു. പക്ഷെ ജിൻഡോ അത് വളരെ സേഫ് ആയിട്ട് തന്നെ ആ ഒരു ഡയമണ്ട് വെച്ചു. അവസാനം സാബുമോൻ തന്നെയാണ് അത് എടുത്ത് വേറൊരു സ്ഥലത്ത് വെച്ചത്. എന്നാൽ മറ്റ് മത്സരാർത്ഥികൾ അത് കൈക്കലാക്കാതെ മാക്സിമം തന്നെ ജിൻഡോ അത് നോക്കി, ആരും തന്നെ എടുത്തതുമില്ല. അതൊരു കാര്യം. പിന്നീട് ഗസ്റ്റുകൾ വന്ന സമയത്ത് അവരെ ട്രീറ്റ് ചെയ്ത ഒരു രീതിയുണ്ട്. എടുത്തു പറയേണ്ടതൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാബുമോന്റെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് റൂം വെറുതെ ക്ലീൻ ചെയ്യുക മാത്രമല്ല, ജിൻഡോ അവിടെ മാക്സിമം എഫോർട്ട് ഇട്ട് ഒരു സോപ്പൊക്കെ കലക്കി സോപ്പുകൾ ഉപയോഗിച്ച് ഗ്ലാസ് ഒക്കെ തേച്ചരച്ച് കഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും വേറെ ആരും തന്നെ, പലരും അവിടെ റൂം സർവീസ് ചെയ്തിട്ടുണ്ട്, പലരും റൂം ക്ലീൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഗ്ലാസ് ഒക്കെ സോപ്പുകളോ ഇട്ട് തേച്ചൊരച്ച് കഴുകുന്നതൊന്നും വേറെ ആരും തന്നെ ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ജിൻഡോ അവിടെ വർക്ക് ചെയ്തത്. അത് സാബുവൻ അവിടെ ശ്വേതാമേനോൻ ഗസ്റ്റ് ആയിട്ട് കയറി വന്ന സമയത്ത് ശ്വേതയോട് പറയുകയും ചെയ്തു, ഇവിടെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുക്കുന്ന ഒരാളാണ് കേട്ടോ ജിൻഡോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെ ജിൻഡോയെ ലാലേട്ടൻ പൊക്കി പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം ലാലേട്ടൻ എന്താണ് പറയുന്നത്. എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.